கண்ணே கண்மணி முத்தே முந்திரிவாவே, நின்னே நெஞ்சிலுறக்காம் பௌர்ணமி வாவே. கண்ணே கண்மணி முத்தே முந்திரிவாவே, நின்னே நெஞ்சிலுறக்காம் பௌர்ணமி வாவே. வெயில் நாளமேல் காதே, மழ நோறு கொள்ளாதே, திருநாளமாய் தழுகாவு நீ. கண்ணே கண்மணி முத்தே முந்திரிவாவே, நின்னே நெஞ்சிலுறக்காம் பௌர்ணமி வாவே. പാട്ടുകൾ എന്ന് നമ്മളെ മറ്റൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും പാട്ടുകൾ നമ്മളെ മറ്റൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും പാട്ട് പാടാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിന് എഴുതാൻ കഴിയുന്നതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതെ, ഈ പാട്ട് തന്നെ പാടാനുള്ള കാരണം പാട്ടിന്റെ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ കാണുന്ന മഹാപ്രതിഭകളെയാണ്. അതില് ജാനകിയമ്മയും ദാസേട്ടനും ആലപിച്ച, രണ്ടുപേരും സോളോ ആയിട്ട് ആലപിച്ച എന്റെ മ്യൂസിക് ഡയറക്ഷനിലുള്ള ആദ്യത്തെ പാട്ടായിരുന്നു അത്. അത് ശരിക്കും കേൾക്കുമ്പോൾ നമുക്കൊരു എന്താണ് പറയുന്നത്, നമ്മളെ വേറെ ലോകത്താണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചും എന്താണ് ആ പ്രോഗ്രാം എന്നൊക്കെ നമുക്കൊന്ന് പറയാം. നാളത്തെ പ്രോഗ്രാം എന്നുള്ളത് രാഗ റേഞ്ചേഴ്സ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. രാഗ റേഞ്ചേഴ്സ്, റേഞ്ചേഴ്സ്. സോ സാധാരണഗതിയിൽ നമ്മളിപ്പോ മ്യൂസിക് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. സോ മ്യൂസിക്കിൻ്റെ കൂടെ മത്സരത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് മിക്കവാറും ഉള്ളത്. ആ മത്സരത്തിൽ എപ്പോഴും ജയിക്കുന്നത് മ്യൂസിക് തന്നെ ആയിരിക്കും, അല്ലാതെ ഒരു വ്യക്തിയോ ഒരു ഇതോ അല്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കിനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് മ്യൂസിക്കിലുള്ള ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഒരു പാട്ട്, രാസാവേ ഒന്ന് വിട മാട്ടേ. ഇപ്പൊ ഞാൻ നേരത്തെ പാടിയ പാട്ടും ഇതും കൂടി കുറച്ച് കണക്ട് ആയില്ലേ? രാസാവേ ഒന്ന് വിട മാട്ടേ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ലേ? സോ ഇതിനകത്ത് എന്താ കണക്ഷൻ? ഇത് വേറെ വേറെ ആരൊക്കെയൊക്കെ ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ഇത് മെലഡിക് മൈനർ എന്നറിയപ്പെടുന്ന ഒരു നടപൈരവിയുടെ ഒരു കോമ്പിനേഷൻ. ആ പേരൊക്കെ വിടുക. ഈ ഒരു ലൈൻ ഓഫ് കണക്ഷൻ സോങ് പാട്ടുകളിലൂടെ പാട്ടുകളെ അറിയുക. സോ ദാറ്റ് ഈസ് ഇപ്പൊ പ്രേക്ഷകനും ഇപ്പോ ഒരു ആസ് എ പ്രേക്ഷകൻ എങ്ങനെയാണ് സൂര്യമാനസം എന്ന് പാടിയത്, അത് അതാണ് മ്യൂസിക് അപ്രീസിയേഷൻ. അതിന് വേണ്ട ഒരു ചെറിയൊരു എളിയ ശ്രമം. ഓക്കേ, അത് എവിടെ വെച്ചാണ് നടത്തുന്നത്? ഇതിപ്പോ എമിറേറ്റ്സ് ഹാളിലാണ്. എമിറേറ്റ്സ് ഹാളിലാണ്? എത്ര മണി മുതലാണ്? ആറ് മണിക്ക് ഗേറ്റ് ഓപ്പൺ. അപ്പം പ്രേക്ഷകർക്കൊക്കെ അത് അവിടെ പോയി കാണാം, ആസ്വദിക്കാം അല്ലേ? സംഗീതം ആസ്വദിക്കാം തീർച്ചയായും. അതെ, പ്രേക്ഷകരും അതിന്റെ ഒരു ഭാഗമാണ്. സോ അവരും കൂടി ചേർന്നായിരിക്കണം ആ പ്രോഗ്രാം. അങ്ങനെയാണ് എന്റെ ഒരു എളിയ. അങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം വിജയിക്കത്തുള്ളു അല്ലേ? മ്യൂസിക് അറിയാവുന്നവർക്കും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്കും അതൊരു നല്ല അവസരമാണ്. അപ്പൊ ഇനിയും ഇതില് മറ്റ് ആർട്ടിസ്റ്റ് ആരൊക്കെയാണ്? മറ്റു ആർട്ടിസ്റ്റ് റെസ്പെക്റ്റഡ് ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ദിനേശ് സാർ മൃദംഗം വായിക്കുന്നുണ്ട്. അതിന്റെ അക്കമ്പനിമെന്റ് എന്ന് പറയാൻ പാടില്ല, എല്ലാവർക്കും ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഇതിന്റെ കർണാട്ടിക് സെക്ഷൻ ആൻഡ് ഗസൽ സെക്ഷൻ വന്നിട്ട് എന്റെ ബെറ്റർ ഹാഫ് ഡോക്ടർ ബേബി ശ്രീറാം ഉണ്ട്. പിന്നെ എന്റെ മോൻ ഭരത് നാരായണൻ, അദ്ദേഹവും എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് കീർത്തനങ്ങൾ പാടാൻ തരമുണ്ട്. സോ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ് ഇതിനകത്ത്. എത്ര മക്കളാണ് ഉള്ളത്? രണ്ടുപേര്, ഭരത് നാരായണൻ വലിയ ആളാണ് വന്നിരിക്കുന്നത്, ചെറിയ ആള് അനഘ, അവരാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു മ്യൂസിക് ക്രിട്ടിക് എന്ന് പറയാം. സോ പിന്നെ രാജീവ് ബെല്ലിക്കോത്ത് മോർസിംഗ് വായിക്കുന്നുണ്ട് ഇതിനകത്ത്. ആൻഡ് ഷിനു
ഈസ് പ്ലേയിങ് സിന്തസൈസർ ആൻഡ് മനോജ് പ്ലേയിങ് തബല. സോ ഒരു ഒരു ഇതുവരയ്ക്കും നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ഒരു പുതിയ ശ്രമം എന്ന് പറയാം. ആരും ട്രൈ ചെയ്യാത്തത് ഞാൻ ഒരിക്കലും ഒന്നും പറയാറില്ല, കാരണം ലോകം വലുതാണ്, എല്ലാരും എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിന്റെ കൂടെ നമ്മൾ ഒരു ശ്രമം ഭാഗമാവുകയാണ് അല്ലേ. അപ്പം ശരിക്കും നീ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട്, നമുക്കിപ്പോ പലപ്പോഴും നമ്മൾ പല റിയാലിറ്റി ഷോസും കാണാറുണ്ട്, ശരിക്കും ഒരു ടാലന്റ് ഉള്ള അല്ലെങ്കിൽ മ്യൂസിക് റിയാലിറ്റി ഷോസ് കാണാറുണ്ട്, നല്ല വാക്കാണ് കേട്ടോ. അപ്പൊ അത് ശരിക്കും അതെങ്ങനെയാണ്, ടാലന്റ് ഉള്ള കുട്ടികൾക്ക് അതൊരു നല്ല അവസരമാണോ, നല്ലൊരു പ്ലാറ്റ്ഫോം ആണോ അത്, എന്താണ്? ടാലന്റ് ഉള്ള കുട്ടികൾക്ക് നല്ല അവസരമാണ് തീർച്ചയായിട്ടും, കാരണം അവർക്ക് ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഈ മത്സരം എന്നുള്ളതിനേക്കാൾ ഉപരി ആ പാട്ടിന്റെ പ്രസന്റേഷൻ, അതുപോലെ ചില റൗണ്ട്സ് ഒക്കെ നല്ല നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഇത് നടത്തിയിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ഈ ഈ വക റൗണ്ടുകളൊന്നും ആരും സാധാരണ ഒരു കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല. സോ അതിനൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ റിയാലിറ്റി ഷോ നല്ലതാണ്. നല്ലതാണ് നല്ല അഭിപ്രായം. അപ്പൊ ഇനി നമുക്കൊരു ഗാനം കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു രാഗത്തിൽ, പാലക്കാട് ശ്രീറാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗാനങ്ങൾ കേൾക്കാനായിരിക്കും ഇഷ്ടം, നമുക്ക് ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു ഗാനം. വസന്തം തേടി വനമാലി നവനവ ഗോപിക വസന്തം തേടി വനമാലി നന്ദന നന്ദന താളം വരും പൊതുഭാവം വരും ഇസൈമല്ലികയും പരിഭാവം വരും സരിഗാപമദ മനിത സനിരി സഗരി നിരിതീതമപദനി നന്ദന ഗോപമപഗരി നിസരിഗമപദനീതമപദനി സരിതനിതപമ പരിതനിതപമ കണ്ണുക്കുൾണൂറ് കനവ ഇത് ഒരു നിലവാ കൈത്തൂക്കൻ കാതൽ കടിതം എഴുതിയ കനവാ അയ്യർ വന്ന് സൊല്ലും വീണയിൽ താൻ വാർത്ത വരുമാ. എത്രയോ പാട്ടുകൾ നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ ഒരു രാഗത്തിനകത്ത് നമ്മൾ കേട്ടും. എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഒരു രാഗത്തിന് എന്തൊക്കെയോ രസങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് ഒരു ശൃംഗാരം മാത്രമല്ല, ഒരു രൗദ്രം, ഒരു എന്താ പറയുക, വീരരസം, എല്ലാം ആ രാഗത്തിനകത്ത് തന്നെയുണ്ട്. സോ അങ്ങനെ ഒരു തീമായിട്ട് എടുക്കാം. സോ ദെർ ആർ ലോട്ട്സ് ഓഫ് വേരിയേഷൻ ത്രൂ ദ magical musical notes, that is called raga. Nothing alladhu nammal ippo theory ilokke parnju kaanadhu padikkunna pole aarohana avarohanam adu vannittu sangeetha vidyarthikalkkulla proper aayittu padikkunnaru. Ee proper aayittu allada paattukal rasikkanam ennu oru vibhagam undu, avaru poduve gnanasthar ennu paranju nammal rasika sangeetha rasika avare sambandhichirathollam ippo oru shanmugapuri kettu kaynja udane വിളയാട് ഇത് നേരമാ ആ പാട്ടുകളൊക്കെ ആയിരിക്കും അവർക്ക് ഓർമ്മ വരാ. അപ്പൊ അതിന്റെ ഒരു അവർക്ക് അതിന്റെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്വരം സാധാരണ ഗാന്ധാരം പ്രതിമധ്യമം ഇതൊന്നും അറിയില്ലെങ്കിലും ഷൺമുഖപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ഷൺമുഖപ്രിയ ഒരു ഒരു നാല് ലൈൻ അല്ലെങ്കിൽ ഒരു ആലാപനം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അതെങ്ങനെയായിരുന്നു, അത് പാട്ടുകളിലൂടെയുള്ള സഞ്ചാരം. സോ ദാറ്റ് കൈൻഡ് ഓഫ് കളർഫുൾനെസ് വി ഷുഡ് ഗിവ്. നമുക്ക് അത് പ്രോഗ്രാമിലൂടെ നമുക്ക് അത് ചെയ്തു കൊടുക്കാം അല്ലേ. അപ്പൊ ഇനി സംഗീത സംവിധാനമാണോ ഇഷ്ടം, അതോ ഒരു പ്ലേബാക്ക് സിംഗർ ആവാനാണോ ഇഷ്ടം, എങ്ങനെയാണ്? അതിപ്പോ നമ്മൾ എങ്ങനെ പറയാ, അത് നല്ലൊരു ചോദ്യമാണത്. സംഗീത സംവിധാനം വളരെ ഇഷ്ടമാണ് എനിക്ക്, അത് ചെയ്തു, അതിന്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം, പാട്ട് പാടുക റെസ്പോൺസിബിലിറ്റി ഒരുപാടുള്ള ജോലിയാണ്.
സംഗീത സംവിധാനം. അതെ, പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് യോഗയൊക്കെ ചെയ്ത് നമ്മുടെ ദേഷ്യവും സങ്കടമൊക്കെ നിയന്ത്രിക്കേണ്ടി വരും. കാരണം ഒരുപാട് നല്ല ട്യൂണൊക്കെ നമ്മൾ ചെയ്ത് അതിനൊക്കെ റിജക്റ്റ് ചെയ്യും ചില. അപ്പോൾ ആ റിജക്ട് ചെയ്യുമ്പോൾ അതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അതെ, ഇത് ഓക്കെ ആണ്, ഇത് ഓക്കെ അല്ല എന്നുള്ള ഒറ്റ ഒരു ഡയലോഗ് മാത്രമേ സിനിമയിലുള്ളൂ. അതിനി ആര് ചെയ്താലും ശരി. അപ്പൊ ഇത് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നി. പിന്നെ മാത്രമല്ല നമ്മള് ഒരു രസമായിട്ട് പറഞ്ഞ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറയില്ലേ, മ്യൂസിക് ഡയറക്ഷന് പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന അവസാനമായിരിക്കും, അതിനുള്ളിലേക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് ഒക്കെ തീർന്നുണ്ടാവും. പാട്ടുകാരൻ അങ്ങനെയല്ല, വളരെ ഫ്രഷ് ആയിട്ട് അവർ അപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പാട്ടുകാർക്കും ഈ സ്റ്റുഡിയോക്കാർക്കൊക്കെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു സ്റ്റുഡിയോ ഓണറും കൂടിയാണ്. സോ ഇൻഫാക്ട് ഒരു ജോക്കിന് പറഞ്ഞു തന്നെയുള്ളൂ, മ്യൂസിക് ഡയറക്ഷൻ ഈസ് അനദർ ഹിമാലയൻ ടാസ്ക്, ഇറ്റ് ഈസ് നോട്ട് ഈസി. ആൻഡ് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾ മലയാളത്തിൽ ചെയ്തു, അതിലൊന്ന് മഴമേഘ പ്രാവുകൾ, പിന്നെ മേൽവിലാസം ശരിയാണ്. ഈ രണ്ട് പടത്തിലും എനിക്ക് വളരെ നല്ല രസമായിട്ടുള്ള സിംഗേഴ്സിനെ കിട്ടി, അവരെ വെച്ചുള്ള പാട്ടുകളൊക്കെ. അതും എസ്പെഷ്യലി രണ്ടാമത്തെ പടത്തിലാണ് ജയേട്ടനെ വിളിച്ച് പാടിപ്പിക്കാൻ പറ്റിയത്. അത് നല്ല പാട്ടായിരുന്നു. പുഴ പാടുമീ പാട്ടിൽ മഴമേയുമീ കൂട്ടിൽ ഒരു നൂറേ മാറിൽ നിറഞ്ഞാടും മായാമയൂഹങ്ങൾ മഞ്ഞിൽ നാട്ടുമഞ്ഞിൽ പൂത്ത പൊന്നിലാവു പോലെ. പുഴ പാടുമീ പാട്ടിൽ മഴമേയുമീ കൂട്ടിൽ ഒരു പൂ ഒരു കൂട്ടുതേ. സുജിതേച്ചിയും ചേട്ടനും കൂടി പാട്ടിയ ഇങ്ങനെ സംഗീത സംവിധാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാടുന്ന സമയത്തും എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അല്ല, ഒന്നും തന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളൊന്നും അല്ല. കാരണം ഞങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹം ഗിരീഷ് ചേട്ടനാണ് എൻ്റെ രണ്ട് പടത്തിലും ലിറിക്സ് ഫസ്റ്റ് മാൾക്ക്. അപ്പോൾ അദ്ദേഹം പറയും എപ്പോഴും ഒരു പാട്ട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അത് അവിടെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചവറ്റുകൊട്ടയിലെത്തുമ്പോഴുള്ള ഒരു മാനസിക സംഘർഷം. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ വൈകാരികമായിട്ട് സമീപിക്കരുത്. നമ്മൾ അതിൻ്റെ ടെക്നിക്കാലിറ്റി ഇതാണ്, ഈ ഇതിലാണ്, ഈ ഒരു കോഡ്സിലാണ് ഈ പാട്ട് നിൽക്കുന്നത്, ഇതാണ് എൻ്റെ ലിറിക്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എഴുതും. അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇതിനകത്ത് ഇപ്പൊ നമ്മള് തെങ്കാശി പട്ടണത്തില് കമലദളം കവിളിണയിൽ സിന്ദൂരം നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കുറച്ച് പഴയ പോയി. വേറൊരു കേൽറ്റനിലെ പാട്ട് ഓർക്കുന്നുണ്ടോ? ദാറ്റ് വാസ് എ ഖവാലി സോങ്. വിജിപാൽ വന്നിട്ട് ഒരു വളരെ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്, എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഒരു ഒരു ഖവാലി ടൈപ്പിലൊരു സോങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പാട്ട് ആദ്യം വളരെ സോഫ്റ്റായിട്ട് തുടങ്ങും. അത് നമ്മുടെ പ്രിയ ഗായകൻ ഏഷ്യാനെറ്റ് വിന്നർ നജീമാണ് പാടിയത്. അതിൻ്റെ സെക്കൻഡ് ഹാഫാണ് ദാർ ഇഷ്കിൻ്റെ കനലും തേടി തുടങ്ങുന്ന നാലാലാല ഓരോരോ. എനിക്ക് എൻ്റെ ലിറിക്സ് ഞാവില്ലേ. മാത്രമല്ല ഈ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഒരു അടിക്കടിക്ക് ഗാനമേളയ്ക്കൊക്കെ പോയി പാടിയത് ഓർമ്മ നിൽക്കും. ഇപ്പൊ ഇടയ്ക്ക് ഇത് ഇതൊരു സീസൺ ഈ മറ്റേ മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ് പോലെയാണ്, കുറേ ദിവസം അങ്ങനെ ഫ്യൂഷനായിട്ട് ഓടും. പിന്നെ ശോഭനാജിയുടെ കൂടെ ചിലപ്പോൾ ഡാൻസിൻ്റെ ഒരു ജേണി ആയിരിക്കും. അപ്പൊ ഈ വാക്കുകൾ മിക്കവാറും ഈ പുസ്തകം അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ ലിറിക്സ് റൈറ്ററിനെ നാടി കിട്ടും. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് ഒരു ഗായകൻ എന്ന നില ഗായകനോട് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഇന്നൊരു ടൈപ്പ് പാട്ടുകൾ പാടാൻ ഇഷ്ടം, അങ്ങനെ
അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് പാട്ടിനോട് ഇഷ്ടമുണ്ടോ? അതിപ്പോ നമ്മൾ ഓരോ പ്രാവശ്യം ബസ്സിൽ കയറുമ്പോ എവിടെ ഇറങ്ങാനാണ് ഇഷ്ടം എന്നാലും ചോദിക്കാറില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അല്ല, അങ്ങനെ സംഗീതത്തിൽ അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. നമ്മള് എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ ഏത് ബീച്ചാണ് ഇഷ്ടം ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും കടൽ തന്നെയാണ്. പക്ഷെ ആ കടലല്ലാത്ത മറ്റു പലതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ സംഗീതത്തിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പാട്ട് പാടുന്ന ഒരു പാട്ടിന്റെ ഇഷ്ടം ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ ആംബിയൻസും സംഗീതം ഒഴിച്ച് ബാക്കിയുള്ള സംഗീതത്തിനകത്ത് പോയല്ല ഒന്നാണ്. ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഒരു പാട്ടിനെ മാത്രം ഇഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ടാലന്റ് ഉള്ള കുട്ടികളെ നമുക്കൊന്ന് എടുക്കാം. അപ്പൊ അങ്ങനെ ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്താണ് അവർക്കൊരു ഉപദേശം, എങ്ങനെയാണ് അവർ പാട്ട് പഠിക്കേണ്ടത്? ടാലന്റ് ഉള്ള കുട്ടികളെ ഉള്ളൂ ഇപ്പൊ ഒരുപാട്. എല്ലാരും ഈ ഷോസും മാത്രമല്ല എല്ലാ കുട്ടികളും ഇപ്പൊ വളരെ വിദഗ്ധമായിട്ട് എന്താ പറയാ, ആദ്യത്തെ രണ്ട് ലെസൺ പഠിച്ചു കഴിഞ്ഞ ഉടനെ അവർ തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. മറ്റേ ആ പഠിച്ച രണ്ട് ലെസണിന് അടുത്ത കുട്ടികൾക്ക് ക്ലാസ്. സോ അത്രയും സ്മാർട്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്ന്. അപ്പൊ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പെർഫോമൻസ് ഓറിയന്റഡ് മ്യൂസിക് എന്നുള്ള ഒരു, അതായത് ഒരു ഇതുപോലെ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്, റിയാലിറ്റി ഷോയില് പാട്ട് പാടാൻ ഇന്നും ഒരു ഒരു ക്ലാസിക്കൽ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏത് പാട്ടൊക്കെ വരിക ഒന്ന് പറഞ്ഞോളൂ. ജസ്റ്റ് സംഗീതമേ അമൃതല്ലാമേ, രാമകഥാ ഗാനാലയം. അതല്ലാതെ ഇപ്പോ ചെയ്തിട്ടുള്ള ഒരു അഞ്ച് പാട്ട് പറയാൻ പറ്റുമോ മലയാളത്തിൽ? അല്ല ഞാൻ ചോദിക്കുക, ജസ്റ്റ് ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, അല്ല ഓർമ്മ വരാനുള്ള വഴി അവസരം ഉണ്ടാവില്ല. കാരണം നമുക്ക് ആ പാട്ടിന്റെ ലൈനപ്പ് അങ്ങനെയാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കർണാട്ടിക് ബേസിക് സോങ് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലി കുറച്ച് സ്വരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഒരു ലൈൻ ഒരു ചുരുങ്ങിപ്പോവും. അപ്പോ അതിലോട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അവസരങ്ങൾ ഇല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമ വരുന്നില്ല. അങ്ങനെ ഒരു സിനിമ വരാതിരിക്കാൻ എന്താ കാരണം? അങ്ങനെ വേണം അന്വേഷിച്ച് പോകും. അല്ലാതെ അത് ചെയ്യാൻ ടാലന്റ് ഇല്ലാത്ത ആളുകൾ ടാലന്റ് ഇല്ലാത്ത ആളുകളാണ്, അങ്ങനെയൊന്നും അല്ല. സോ അതേപോലെ കുട്ടികളുടെ ഒരു വാസന എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഏതെങ്കിലും ഒരു സംഗീതം, അതിപ്പോ വെസ്റ്റേൺ ആവട്ടെ കർണാട്ടിക് ആവട്ടെ ഹിന്ദുസ്ഥാനി ആവട്ടെ, ഏതെങ്കിലും ഒരു സംഗീതത്തിൽ അവരുടെ ഒരു അഭിരുചി കണ്ട് അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ആ ലോങ് റൺ, അതല്ലെങ്കിൽ ഒരു ഒരു രാമകഥയിലോ ഒരു പൈങ്കിളി പാട്ടിൻ കഥയിൽ അങ്ങനെ എന്തൊക്കെ പാട്ട് അതിൽ അത് ആ പാട്ട് അസലായിട്ട് പാടുണ്ടോ കുട്ടി എന്ന് പറയും, അതോടെ കഴിഞ്ഞു പിന്നെ. അങ്ങനെയല്ലല്ലോ നമുക്ക്, നമ്മളുടെ ഒരു ഹീറോ ആയിട്ടുള്ള നമ്മുടെ വൺ ആൻഡ് ഓൺലി ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്നും എത്രയോ പാട്ടുകൾ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഒരു ആ ഒരു രീതിയിൽ ചിന്തിച്ച് വേണം നമുക്കൊരു ഒരു മ്യൂസിക്കിൻ്റെ ജേണിയിലേക്ക് പോവാൻ. സോ അങ്ങനെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല ഇപ്പം ഇന്നത്തെ കാര്യത്തിൽ ടെക്നോളജി യൂസ് ചെയ്യാം, കാരണം സ്കൈപ്പ് ഉണ്ട്, അതുപോലെ മറ്റ് പല രീതിയിലുള്ള വിഷ്വൽ മീഡിയാസ് ഉണ്ട്, അവരൊക്കെ വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തതിന് തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികളുടെ സ്പീഡിന്, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്പീഡും ടാലൻറ്റും ഒരുമിച്ച് വന്നാൽ അഗൈൻ വി ക്യാൻ ക്രിയേറ്റ് മാജിക്. നമുക്കൊരു രാഗം കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് സമ്മാനിക്കാം. ആ
അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ വീട്ടിൽ തന്നെ എൻ്റെ വൈഫിൻ്റെ ഇതായിട്ടുള്ള കോമ്പോസിഷൻസ് ഉണ്ട്. ആ കോമ്പോസിഷൻസ് ബേസ് ചെയ്ത് ഒരു നൃത്തത്തിന് ആധാരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷി ഹാസ് കമ്പോസ്ഡ് ലോട്ട്സ് ഓഫ് പദവർണംസ് ആൻഡ് ദരുവർണംസ് ആൻഡ് ചില ഈ എന്താ പറയുക ഡാൻസിനായിട്ട് പറ്റിയ ചില പാട്ടുകൾ കാതാൽ കേളടി എൻ കാതലൻ കണ്ണൻ വാതാടുവതൈ കാതാൽ കേളടി എൻ കാതലൻ കണ്ണൻ വാതാടുവതൈ കാതാൽ കേളടി. ഇത് ബേബിയുടെ സോങ് ആണ്. അതുപോലെ ഓഫ് കോഴ്സ് യു നോ ഷീ സങ് ദാറ്റ് കറുമ്പനാണ് കണ്ണൻ ബട്ട് സോ അതിനകത്ത് ഒരുപാട് പ്ലസ് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ജയചന്ദ്രനും ബേബിയും നമ്മളുടെ റാപ്പുമാണ്. കാരണം അവർ വളരെ കാലത്ത് കൂട്ടുകാരാണ്. ആൻഡ് ജയചന്ദ്രൻ അറിയാം ഏത് തരത്തിലുള്ള പാട്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്ലസ് പോലെ തന്നെയാണ് ബേബിയുടെ കോമ്പോസിഷൻസും ആൻഡ് സം സോർട്ട് ഓഫ് റിതമാറ്റിക്കൽ ഓറിയൻറ്റഡ്. ഓ രാഗാസ് ലൈക്ക് ബിന്ദുമാരണി അങ്ങനെയുള്ള ടഫായിട്ടുള്ള രാഗത്തിലൊക്കെ തില്ലാനി ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ വെച്ച് ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ സഹയാത്രികനും മ്യൂസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ കാർത്തിക് ഗഡം പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള സോങ്സ് ആൻഡ് മോൻ്റെ ഒരു ചെറിയ സ്റ്റുഡിയോ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ റണ്ണിംഗ് പ്രോജക്റ്റ്. അപ്പോൾ നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും പാട്ടുകളിലൂടെ പാട്ടുകളെ അറിയുക, പാട്ടുകളിലൂടെ അറിയാനുള്ള ഒരു മീഡിയമായിട്ട് രാഗ റേഞ്ചേഴ്സ്, രാഗത്തിൻ്റെ റേഞ്ച് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വിത്തൗട്ട് എനി പ്ലാനിങ്. നമുക്ക് എന്താ പറയുക സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പം നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി വളരെ മനോഹരമാക്കാൻ പറ്റും. അത് അതിനുള്ള അത് പറയാനുള്ള ഒന്ന് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ലൈവ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉള്ള ശ്രമമാണ്. അതിന് തീർച്ചയായിട്ടും അവസരം തന്ന NTV-ക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് വിത്ത് എ നൈസ് ക്വസ്റ്റനിങ് ഇന്റർവ്യൂ താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ നമ്മളാണ് താങ്ക്സ് പറയേണ്ടത് നമുക്ക് NTV-ക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഒരു ഗാനത്തോടെ അല്ലെങ്കിൽ ഒരു രാഗത്തോടെ കൂടി നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്. വാതിൽ മാടത്തിലെ ചുവർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുവതാരേ വാതിൽ മാടത്തിലെ ചുവർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാരേ ആ ചിത്രകലയുടെ ചാതുര്യമോ അതിലെ അവതാര ദേവനെയോ പറയൂ നീ വലം പിരി ശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴകേ നിന്റെ മനോഹര രൂപം മദാലസ രൂപം കോമള രൂപം വലം പിരി ശംഖിൽ തുളസി തീർത്ഥം ആ ആ ആ
താങ്ക് യു.